മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവ് നസീ പദാൻ. നേതൃമാറ്റത്തെ ചൊല്ലിയുള്ള കത്ത് വിവാദം കൊഴുക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശവുമായി യു പി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ നസീ പദാൻ രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃമാറ്റത്തിനായി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയച്ചവരിൽ ഒരാളാണ് ഗുലാം നബി ആസാദെന്നും അദ്ദേഹം പാർട്ടിയിൽ ഇനിയും തുടരേണ്ട ആവശ്യമില്ലെന്നുമാണ് നസീ പറഞ്ഞത്. കത്ത് തന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുവെന്നാണ് പ്രവർത്തക സമിതി യോഗത്തിൽ അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞത്. പിന്നീട് വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചെന്നും നസീ പറഞ്ഞു. ഇതിനുശേഷമാണ് പുതിയ നിർദ്ദേശവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. പാർട്ടിയിൽ അച്ചടക്ക ലംഘനം നടത്തിയ ആളാണ് ഗുലാം നബി ആസാദ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന പ്രസ്താവനയാണ് നസീ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ വിഷയം ഉയർത്തിക്കാട്ടി നസീബ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയും പുറത്തുവിട്ടിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി നിങ്ങൾ മത്സരിച്ചപ്പോൾ 320 വോട്ടുകൾ ലഭിച്ചു. അതിനുശേഷം എല്ലായിടത്തും നിങ്ങളെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. പാർട്ടിയെക്കുറിച്ച് ഇത്തരത്തിൽ മോശമായി സംസാരിക്കുന്നത് നല്ലതല്ല എന്നാണ് നസീബ് പറഞ്ഞത്. ഈ പ്രസ്താവന സംബന്ധിച്ച് നസീബിന്റെ മീഡിയ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് താൻ പറഞ്ഞതിനെപ്പറ്റി ബോധവാനാണ്, എന്നാൽ ഇപ്പോൾ സുഖമില്ലെന്നും പ്രതികരിക്കാൻ കഴിയില്ലെന്നുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതാദ്യമായല്ല പദാൻ ഗുലാം നബി ആസാദിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. 2017 തെരഞ്ഞെടുപ്പിന് ശേഷം യു പിയിൽ കോൺഗ്രസിന് വോട്ടുകൾ കുറഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഗുലാം നബി ആസാദാണെന്ന് പദാൻ പറഞ്ഞിരുന്നു. കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ നേതാക്കളിൽ പ്രധാനികളായ ഗുലാം നബി ആസാദിനും ആനന്ദ് ശർമ്മയ്ക്കും പാർട്ടിയിൽ തരം താഴ്ത്തലെന്ന് ആരോപണമുയർന്നിരിക്കുകയാണ്. പാർലമെന്റ് മൺസൂൺ സെക്ഷൻ ആരംഭിക്കാനിരിക്കെ ഇരുവരെയും ഒതുക്കിയാണ് കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ പുതിയ പാർട്ടി കമ്മിറ്റികൾ രൂപീകരിച്ചത്. രാജ്യസഭയിൽ കോൺഗ്രസിലെ നേതാവും ഉപനേതാവുമാണ് ഗുലാം നബി ആസാദും ആനന്ദ് ശർമ്മയും. എന്നാൽ ഇവരെ ഒതുക്കിക്കൊണ്ടാണ് പുതിയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. പുതിയ കമ്മിറ്റിയിൽ ജയറാം രമേശാണ് കോൺഗ്രസിന്റെ പുതിയ ചീഫ് വിപ്പ്. അതേസമയം AICC ട്രഷററും സോണിയാഗാന്ധിയുടെ വിശ്വസ്തനുമായ അഹമ്മദ് പട്ടേലിനെയും KC വേണുഗോപാലിനെയും ഉൾപ്പെടുത്തി പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി ആയിരിക്കും രാജ്യസഭയുമായി ബന്ധപ്പെട്ടു വരുന്ന വിഷയങ്ങളിൽ ഫലത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം മുതിർന്ന നേതാക്കളായ ഗുലാം നബി ആസാദിനും ആനന്ദ് ശർമ്മയ്ക്കും പ്രത്യേക അധികാരം നഷ്ടമാകും. നേരത്തെ നടന്ന പ്രവർത്തക സമിതി യോഗത്തിലും ആനന്ദ് ശർമ്മയെ വിമർശിച്ച് അഹമ്മദ് പട്ടേൽ രംഗത്തെത്തിയിരുന്നു. കത്തെഴുതുന്നതിന് മുൻപ് സോണിയാഗാന്ധിയോട് വ്യക്തിപരമായാണ് കാര്യം പറയേണ്ടതെന്നും പട്ടേൽ വിമർശിച്ചിരുന്നു. ലോക്സഭാ ഉപനേതാവായി ഗൗരവ് ഗൊഗോയിയാണ് നിയമിച്ചിരിക്കുന്നത്. ലുധിയാന MP രവ്നീത് സിംഗ് ആണ് വിപ്പ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അധിർ രഞ്ജൻ ചൗധരിയും ചീഫ് വിപ്പ് കെ സുരേഷും നിയമനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 14 മുതൽ ആരംഭിക്കാനിരിക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സെക്ഷന് മുൻപാണ് നിയമനങ്ങൾ. ലോക്സഭയിൽ നേതാക്കളുടെ ടീമിനെ ശക്തിപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ നീക്കമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ലോക്സഭയിലെ കോൺഗ്രസ് വിപ്പിന്റെ ഉത്തരവാദിത്വം പഞ്ചാബിൽ നിന്ന് 3 തവണ MP ബിട്ടുവിനെ ചുമതലപ്പെടുത്തി. മുൻ ആസാം മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ മകനാണ് സൗരവ് ഗൊഗോയ്. പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപ് കഴിഞ്ഞ ലോക്സഭയിൽ ഉപനേതാവ് അമരീന്ദർ സിംഗ് ആയിരുന്നു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.